സഭാ പ്രസംഗം ധ്യാനവും ചിന്തയും. ത്രിയേകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സഭാപ്രസംഗി പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന, നന്മയെ പ്രോജ്വലിപ്പിക്കുന്ന, ജീവിതചര്യകളെ അനശ്വരമാക്കുന്ന, ദിവ്യോക്തികളാൽ അലങ്കൃതമായ സഭാപ്രസംഗിയുടെ പുസ്തകം ഏറ്റവും ശ്രേഷ്ഠതയോടും ഭംഗിയോടും കൂടി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുവാൻ നാം സമയം കണ്ടെത്തുന്നത് അനുഗ്രഹദായകമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യമാണ് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത്. ധ്യാനവും ചിന്തയും. സഭാപ്രസംഗം 7-ാം അധ്യായം 21-ാം വാക്യം: മനുഷ്യർ പറയുന്നതിനെല്ലാം നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. മനുഷ്യർ പറയുന്നതിനെല്ലാം നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. ശലോമോൻ്റെ ധർമ്മോക്തികളും ദിവ്യോക്തികളും ജീവിത യാത്രയുടെ ഓരോ കോണുകളെ സ്പർശിക്കുന്നതാണ്. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഉപദേശമാണ്, ചിലർക്കത് തിരുത്തലുകളാണ്, ചിലർക്കതൊരു വെള്ളി വെളിച്ചമാണ്, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്താപദായകമാണ്. ഈ വേദവാക്യത്തിൽ ശലോമോൻ നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മൾ പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ചില സംഗതികളോ അല്ല, മറ്റുള്ളവർ പറയുന്ന, നമ്മളെക്കുറിച്ച് പറയുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, ചിന്താധാരകൾ, ഇതെല്ലാറ്റിനും നീ ചെവി കൊടുക്കാൻ പോകരുത്. യേശു തമ്പുരാൻ പ്രത്യേക സാഹചര്യത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞത്, മനുഷ്യപുത്രൻ എന്നെക്കുറിച്ച് ഞാൻ ആരാകുന്നു എന്ന് പറയുന്നു. അപ്പം തന്നെക്കുറിച്ചും മനുഷ്യൻ, സമൂഹം എന്താണ് പറയുന്നതെന്ന് അറിയുവാൻ യേശുവും വാഞ്ചിച്ചു. പക്ഷെ അവർ പറഞ്ഞ മറുപടികൾ വ്യത്യസ്തതകളുടേതായിരുന്നു. ഒരു മറുപടി പറഞ്ഞില്ല. ഏതോ പ്രവാചകന്മാരിലൊരുവൻ, യോഹന്നാൻ സ്നാപകൻ, അങ്ങനെ പലതും പറഞ്ഞ് അവിടെ ഒഴിവാകുകയാണ്. കർത്താവസാനം നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു എന്നാണ് ചോദിച്ചത്. അപ്പം ഞങ്ങൾ നിന്നെക്കുറിച്ച് പറയുന്നത്, നീ ജീവനുള്ള ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. പത്രോസിൻ്റെ സാക്ഷ്യമത, അശ്ലീഹന്മാരുടെ തിരിച്ചറിവ് അതായിരുന്നു. അപ്പം ഒരു വ്യക്തി ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്നുള്ളതിനെ പറ്റി പലർക്കും പല ഭീഷണഗതികളുണ്ട്. ആ ഭീഷണഗതികൾ വ്യത്യസ്തതയുടേതാണ്. ആരും ആരെക്കുറിച്ചും എപ്പോഴും ഒരേ തലത്തിൽ സംസാരിക്കണമെന്നില്ല. പലപ്പോഴും പലരും നമ്മളെക്കുറിച്ച് പലതും പറയാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചുറ്റുവട്ടങ്ങളിൽ ചിലരുടെ പ്രേരണയ്ക്ക് വശംവദരായി നമ്മെക്കുറിച്ച് മോശമായി പറയുന്ന ചില വ്യക്തിത്വങ്ങൾ കാണാം. പക്ഷേ അവർക്ക് ആത്യന്തികമായി നമ്മെക്കുറിച്ചുള്ള മറുപടി അതാകണമെന്നില്ല. അവരങ്ങനെ പറയാൻ കാരണം അവരുടെ നിലനിൽപ്പ് നോക്കിയായിരിക്കണം. എല്ലാം സത്യമാകണമെന്നില്ല. ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നന്മകളൊത്തിരി പറയാനുണ്ട്. നന്മകളൊത്തിരി പറയാനുണ്ടെങ്കിലും നമ്മളുടെ സുരക്ഷിതത്വവും നിലനിൽപ്പും നോക്കി അതൊക്കെ നമ്മൾ മറച്ചു വയ്ക്കും. എന്നാൽ പറയാനൊന്നുമില്ലാത്തവനെ പറ്റി
നിലനിൽപ്പിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ പലതും പൊക്കിപ്പൊക്കി പറയുകയും ചെയ്യും. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഒരു ബോർഡിൽ ഒരാനയെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആനയുടെ വലിപ്പത്തിൻ്റെ പല മടങ്ങ് ചെറുതായിട്ട് വരച്ചാലേ പറ്റത്തുള്ളൂ. യഥാർത്ഥ വലിപ്പത്തിൽ വരച്ചാൽ ആനയെ അതിൽ വരയ്ക്കാൻ പറ്റത്തില്ല. കൊതുകിനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെ മറ്റുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ വലിപ്പത്തിൻ്റെ പല മടങ്ങ് വലിപ്പത്തിൽ വരയ്ക്കണം. ഇത് രണ്ടും വ്യത്യസ്തതകളാണ്. അപ്പം നമ്മളെ, കൊതുകുകളായ നമ്മളെ വലിയ രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നവരുണ്ട്. അപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മൾ ഒന്നുമായിട്ടില്ല, അവർ വ്യർത്ഥമായി പറയുന്നതാണ്. ചിലർ നമ്മളെ ചെറുതാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർ ചെറുതാക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരോടൊപ്പം താതാത്മ്യപ്പെടുത്താൻ തക്കോണം പറയുകയാണ്. ചിലർ ഒത്തിരി നന്മ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ അവൻ നന്മ പ്രവർത്തിച്ചാലും ഞാൻ പറയുന്നത് തിന്മയായത്, പ്രവർത്തിക്കുന്നതും പറയുന്നതും തിന്മയായതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് അവനെ എത്തിക്കണം. നമുക്ക് 100% ഉറപ്പ് ചിലരെക്കുറിച്ചുണ്ട്, അവർ ചെയ്യുന്നത് നന്മയാണ്, അനുഗ്രഹമാണ്, വിശുദ്ധിയാണ്, വ്യർത്ഥമായിട്ടാണ് അവരെക്കുറിച്ച് പലരും പലതും പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മളൊന്നും തുറന്ന് സമ്മതിക്കത്തില്ല. നമ്മൾ പറയുമ്പോൾ പറയും, ആ അതിൽ അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ഉണ്ട്, തീയില്ലാതെ പുകയുണ്ടാകും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരും അഭിപ്രായപ്പെടുന്നവരും നമ്മുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെക്കുറിച്ച് പറയേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ഏതെങ്കിലും ഒരു വ്യക്തിത്വമല്ല, ഓരോരുത്തരുടെ വീക്ഷണ കോണിലൂടെയാണ് ഓരോരുത്തരും നമ്മളെ കാണുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും നമ്മളെക്കുറിച്ച് ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും, നന്മ ചെയ്യുവാൻ ഓടുകയായിരിക്കും. അത് തിരിച്ചറിയാനാണ് നമുക്ക് സാധിക്കാതെ വരുന്നത്. പീഡിപ്പിക്കുന്നവരും പീഡകരും പീഡനം ഏറ്റുവാങ്ങുന്നവനുമൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. ഇന്ന് പലപ്പോഴും പലർക്കുമുള്ള വിദ്വേഷത്തിന് കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി ഓർക്കേണ്ട ഒരു വലിയ സംഗതി, നേരിട്ട് കാണാത്തതും നേരിട്ട് കേൾക്കാത്തതുമായ ചില അനുഭവങ്ങളുടെ മേൽ നമ്മൾ ചെവി ചായ്ക്കരുത്. ഒരു നന്മ ചെയ്യാനാണെങ്കിൽ ഒരു തെളിവും വേണ്ട, നമ്മൾ നന്മ ചെയ്തോണം. നമ്മൾ കേൾക്കുകയും അറിയുകയും വേണ്ട. പക്ഷേ നമ്മൾ ഒരാൾക്കെതിരായ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തെളിവുണ്ടെന്ന് തോന്നിയാലും നമ്മൾ നേരിട്ട് കാണണം, നേരിട്ട് കേൾക്കണം, എന്നിട്ട് അഭിപ്രായം പറയാവൂ. നമ്മൾ നീതിയിലേക്കും നന്മയിലേക്കും ദൈവാനുരൂപരായിട്ടും തിരിയുകയാണെങ്കിൽ അങ്ങനെ കാണുന്ന പലതും എല്ലാ കാര്യങ്ങളും ഒരുവന്റെ നാശത്തിനുള്ളതാണെങ്കിൽ നമ്മൾ അവനെ രക്ഷപ്പെടുത്താനേ ശ്രമിക്കത്തുള്ളൂ. ശിക്ഷ പോലും രക്ഷാർഹമായ ശിക്ഷയായിരിക്കണം. ശിക്ഷ ശിക്ഷാർഹമാണ്, തെറ്റ് ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്ന് പറഞ്ഞാലും ശിക്ഷിക്കുന്നത് ശിക്ഷയ്ക്കു വേണ്ടിയോ നശിപ്പിക്കാനോ ആകരുത്, ഇല്ലായ്മ ചെയ്യാനാകരുത്. ഒരുവനെ രക്ഷപ്പെടുത്തുവാനുള്ള വഴുത്താരയായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ കാണണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സലോമോന്റെ വാചകം ഇപ്രകാരമാണ്, മനുഷ്യൻ പറയുന്നതിനെല്ലാം നീ ചെവി കൊടുക്കരുത്. അവൻ പലതും പറയും, അവൻ്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് പറയും, കുറവുകൾക്കനുസരിച്ച് പറയും, ബലഹീനതകൾക്കനുസരിച്ച് പറയും, അറിവുകൾക്കനുസരിച്ച് പറയും. നമ്മൾ ചില കാര്യങ്ങൾ പറയും, ഞാൻ ഇന്നത് നേരിട്ട് കണ്ടു, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവർ യാത്ര ചെയ്യുന്നു, അവരെന്തൊക്കെയോ ആക്ഷനുകൾ കാണിച്ചു, അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു, കൊടുത്തു വാങ്ങി. പ്രിയമുള്ളവരെ, ഇതൊക്കെ എന്താണെന്നറിയാതെ എങ്ങനെയാണെന്നറിയാതെ നമ്മൾ എല്ലാത്തിനൊന്നും മറുപടി പറയാൻ പോകരുത്. അത് നിത്യനാശമാണ്. ഇന്ന് കുടുംബ കലഹത്തിനുള്ള കാരണം എന്തുവാ? അപ്പനും മക്കളും തമ്മിലും അമ്മായിയമ്മയും മരുമോളും തമ്മിലും സഹോദരനും സഹോദരിയും തമ്മിലും അയൽക്കാർ തമ്മിലും ഒക്കെയുള്ള പല പ്രശ്നത്തിനും കാരണം ഇതുപോലെ തന്നെയാണ്. മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് നീ
ചെവി കൊടുത്തിട്ടുണ്ട്. ചിലർ പറയുന്ന നുണയും കുതികളും അവരുടെ നുണ നുണയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പലപ്പോഴും പറ്റത്തില്ല. നശീകരണക്കാരുടെ ദുഷ്ടന്മാരുടെ പ്രത്യേകത അതാണ്, അവർ നുണ പറഞ്ഞാലും സത്യമെന്നുള്ള രീതിയിൽ പറയും. എന്നാൽ നിഷ്കളങ്കരുടെ പ്രത്യേകത, അവർ പറയുന്നത് നന്മയാണെങ്കിലും നന്മയാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ പലർക്കും അറിയത്തില്ല. ചിലർ പറയത്തില്ലയോ, എനിക്ക് കാണിക്കാൻ അറിയത്തില്ല, കേൾപ്പിക്കാൻ അറിയത്തില്ല, ആരെ തൃപ്തിപ്പെടുത്താൻ അറിയത്തില്ല. അത് ജീവിത വഴുത്താരയിലെ ചിലരുടെ, നിഷ്കളങ്കരായിട്ടുള്ള ചിലരുടെ പ്രത്യേകതയാണ്. പൊലിപ്പിക്കാൻ അറിയത്തില്ല. ഇന്ന് പൊലിപ്പിച്ചു കാണിക്കുന്ന ലോകത്തിനാണ് പ്രസക്തി. അങ്ങനെയുള്ളവരുടെ പിന്നാലെയാണ് പലരുമുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതാനുഭവത്തിൽ ചിലത് നമ്മൾ തെളിഞ്ഞിട്ടില്ലയോ? നമ്മൾ ഹൃദയംഗമായിട്ട് ചിലരെ സ്നേഹിച്ചിട്ടുണ്ട്, മക്കളെ പോലെ കരുതിയിട്ടുണ്ട്, നെഞ്ചോടെ ചേർത്തിട്ടുണ്ട്. പക്ഷെ അത്രക്കാരൊക്കെ തന്നെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ നടന്ന് കാലിൽ ചവിട്ടുന്നവർ ഉണ്ട്. കൂടെ നടക്കുന്നവനെ കാലിൽ ചവിട്ടാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, കൂടെ നടക്കാത്തവനും അത് കാലിൽ ചവിട്ടാൻ പറ്റത്തില്ല. അവന് ചില കല്ലൊക്കെ എടുത്തെറിയാനേ പറ്റത്തുള്ളൂ. ഒരുത്തന് കല്ലെടുത്തെറിയണമെന്നുണ്ടെങ്കിലും ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ശരീരങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കിയവനെ അതും പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഉപദ്രവിക്കുന്നവരിൽ നിന്ന് മാത്രമല്ല, നമ്മൾ വിശ്വസ്തരെന്ന് പറഞ്ഞ് ഹൃദയം തുറന്നു കൊടുത്തവരിൽ നിന്ന്. പലരെയും തമ്മിൽ പലരും അകറ്റിയിട്ടുണ്ട്. ആ അകറ്റിയവരൊക്കെ ഇന്ന് സുരക്ഷിതരായിട്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ചില വ്യക്തിത്വങ്ങളുണ്ട്. നമ്മളൊരു ജോലികാര്യം ആരെങ്കിലും ഏൽപ്പിക്കുകയെന്ന് വെച്ചോ, നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു സ്ഥാപനവുമായിട്ടിരിക്കുന്നവരാണെങ്കിൽ ചിലർ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് താൽക്കാലികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയെന്ന് വെച്ചു, അവർ പെട്ടെന്ന് വന്ന് മലമറിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ നമ്മുടെ കൂടെ നിൽക്കും. അപ്പം നമുക്ക് തോന്നും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, ഇതുവരെ നിന്നവൻ ചെയ്തത് ശരിയായില്ല. നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്. റബ്ബർ വെട്ടാൻ നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തിയെന്ന് വെച്ചു, അവർ കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരുത്തനെ വെച്ചു. അവനിങ്ങോട്ട് വന്ന് പെട്ടെന്ന് വെട്ടി, കൂടുതൽ ഷീറ്റ് കാണും, നേരത്തെ വെട്ടുന്നു. അപ്പം നമുക്ക് തോന്നും ഇവിടെ ആദ്യത്തവൻ മോശക്കാരനാണ്, ഉത്തരവാദിത്വമില്ലാത്തവനാണ്. പക്ഷേ ആദ്യത്തവനെ അങ്ങനെ പുറത്താക്കും, രണ്ടാമൻ വന്നവിടെ അധികാരം പിടിക്കും, അവിടെ ചുമതലകൾ ഏറ്റെടുക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൻ എത്രമാത്രം വഞ്ചകനായിരുന്നു, അവൻ വേണ്ട രീതിയിലൊന്നും പ്രവർത്തിക്കത്തില്ല. നമ്മളൊക്കെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് താൽക്കാലികമായിട്ട് നേട്ടങ്ങൾ കൂടുതൽ തരും, കൂടുതൽ പ്രവർത്തിക്കും, കൂടുതൽ സമയം കഷ്ടപ്പെടും. പക്ഷെ അതൊക്കെ ആരൊക്കെ ഒഴിവാക്കാനുള്ള ചില തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, സലോമോൻ പറഞ്ഞിട്ടുള്ളതുപോലെ, മനുഷ്യർ പറയുന്നതിനെല്ലാം നീ ശ്രദ്ധ കൊടുക്കരുത്, അതെല്ലാം വിശ്വസിക്കരുത്. പ്രിയമുള്ളവരെ, ചിലതൊക്കെ കേട്ടില്ലെന്ന് തന്നെ നടിക്കണം. ഇതിൻ്റെ കാരണമായിട്ട് രണ്ടാം ഭാഗത്തിൽ സലോമോൻ പറയുന്നു, നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേൾക്കുവാൻ ഹേതുവായി തീരരുത്. അതായത്, നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കാണുവാൻ ഹേതുവാകരുത് എന്ന ആഹ്വാനം, അതൊരു വലിയ വെളിപ്പെടുത്തലാണ്, ഒരേറ്റുപറച്ചിലാണ്. പ്രിയമുള്ളവരെ, നമ്മളെ തെറി വിളിക്കുന്ന ഒത്തിരി പേര് കാണും, കുറ്റം പറയുന്നവർ ഒത്തിരി പേര് കാണും. അവൻ ഓരോ കാര്യങ്ങളും തുമ്മുന്നതും ചീറ്റുന്നതുമൊക്കെ നമ്മളോട് പറയുന്നവരും കാണും. പറയുന്നത് പറഞ്ഞോട്ടെന്ന്, ദൈവം അവസരം കൊടുക്കാതെ ആരും ആരെക്കുറിച്ചും ഒന്നും പറയത്തില്ല. ദാവീദ് രാജാവ് തന്നെ പറയുന്നുണ്ട്, അവൻ മരുഭൂമിയിലായി, തൻ്റെ മകനായ അബ്സാലോമിനെ പേടിച്ച് ഗുഹകളിലായിരിക്കുകയാണ്. ആ സമയത്ത് ഹൂശ എന്നൊരുവൻ വന്ന് മണലുവാരി ദാവീദിനെയും കൂടെയുള്ളവരെ എറിഞ്ഞു, രക്തപാതകനെന്നും നീചനെന്നും വിളിച്ച് കളിയാക്കി. ഉടനെ ദാവീദിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, അയ്യോ, ഈ ചത്ത നായ എൻ്റെ യജമാനെ നിന്ദിക്കുന്നല്ലോ, ഇപ്പം ഞങ്ങൾ ഇവനെ വെട്ടിക്കളയും. ദാവീദ് പറഞ്ഞു, പാടില്ല, ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട് ദാവീദിനെ ഇങ്ങനെ ശപിക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ അവൻ്റെ ശാപം നാളെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കും. പ്രിയമുള്ളവരെ, ഇത് തന്നെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും. പിന്നീട്
അബ്സാലോം കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് തിരിച്ച് രാജധാനിയിലേക്ക് പോയപ്പോൾ മരുഭൂമിയെയും രാജധാനിയെയും വേർതിരിക്കുന്ന യോർദാൻ ഉണ്ടായിരുന്നു. ആ യോർദാൻ കടക്കാൻ തക്കവണ്ണം ചങ്ങാടവുമായിട്ട് വന്നത് ഈ ഹൂശായിയായിരുന്നു. നമ്മൾ ഇപ്രകാരം ഒഴിവാക്കി വിടുന്നവരൊക്കെ നാളെ നമുക്ക് ഉപകാരികളാണ് പ്രിയമുള്ളവരെ. ആരും നശിക്കാൻ നമ്മൾ ആഗ്രഹിക്കണ്ട. നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാനുള്ളവർ അത്തരക്കാരാണ്. ഒരുത്തൻ നമ്മളെ 100 തെറി വിളിക്കുന്നെങ്കിൽ ആലോചിച്ചോളണം, അവൻ എന്നെക്കുറിച്ച് 1000 പേരോട് സംസാരിക്കാനുള്ളവന്. ദൈവമേ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കണ്ണുനീരോടും നിലവിളിയോടും പ്രാർത്ഥിക്കണം. ഞാൻ ഈ പറയുന്നത് പോലെ നിന്റെ ദാസൻ നിന്നെ ശമിക്കുന്നത് കാണാൻ നീ ഇടയാക്കരുത്. കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ രഹസ്യങ്ങൾ പിൻചൊല്ലുവാനും പോയാൽ സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. ഇന്ന് വലിയ CIDകളായി CCTVകളൊക്കെ ക്രമീകരിച്ച് അത് ഫോണിൽ സെറ്റ് ചെയ്ത് പലരും പോയേക്കുകയാണ്. ഇന്ന് പലരും മനസ്സ് തകർന്നിരിക്കുകയാണ്. ജീവിത പങ്കാളിയുടെ ചലനം കാണണം, വീട്ടിൽ വരുന്നവരുടെ ചലനം കാണണം, പിള്ളേർ പോകുന്നത് കാണണം, ജോലിക്കാർ ജോലി ചെയ്യുന്നത് കാണണം, ദൂരെ ഇരുന്ന് സർവേലൻസ് നടത്തണം. അതൊക്കെ നല്ലതാ, ചില സുരക്ഷിതത്വത്തിന്, കുടുംബ സുരക്ഷിതത്വത്തിന് നല്ലതാ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ചപ്പുചവറുകൾ ഇടരുത്, CCTV വെച്ചിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റമാണ്, ഇവിടെ CCTV വെച്ചിട്ടുണ്ട്. ശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടും പറയണ്ട. ആരെയാണെന്ന് വെച്ചാൽ നമുക്ക് പിടിക്കാൻ പറ്റും, അധികാരികൾക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പിന്നിൽ പോലും ഒരു കാര്യമുണ്ട്, സമൂഹത്തിൽ 100 നീതികേട് നടക്കുന്നുണ്ടെങ്കിലും ആ 100 നീതികേട് നടത്തുന്നവരെയും ശിക്ഷിക്കണമെന്നുള്ളതല്ല നീതി വ്യവസ്ഥയുടെ പ്രത്യേകത. മറിച്ച് അവനതിലേക്ക് പോകരുത്. ഇവിടെ കോടതികളും പോലീസും ജയിലുമൊക്കെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നവരും ആഗ്രഹിക്കുന്നത് അറിഞ്ഞുകൊണ്ടാരും ഇങ്ങോട്ട് വരരുതെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇത് ചെയ്താൽ നിനക്ക് ശിക്ഷയുണ്ട്, നീ ഇത് പറഞ്ഞാൽ ശിക്ഷയുണ്ട്, ഇന്നടത്ത് പോയാൽ ശിക്ഷ കിട്ടും. ചില വഴിത്താരുകളിലൊക്കെ എഴുതി വെച്ചിട്ടില്ലയോ എത്ര ദൂരത്തിൽ പോകാമെന്നുള്ളത്. ഇവിടെ മാക്സിമം 80 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 40 കിലോമീറ്റർ, അതുപോലും ചില മുന്നറിയിപ്പുകളാണ്. അതിൽ കൂടുതൽ സ്പീഡിൽ പോകാനുള്ള നല്ല റോഡുകളാണ്. പക്ഷേ പലയിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്, ക്യാമറയിൽ പതിഞ്ഞ് ഫൈൻ കൊടുക്കേണ്ടതായിട്ടും വരും. യഥാർത്ഥത്തിൽ ക്യാമറകൾ വെച്ചിട്ടുള്ള സ്ഥാനങ്ങൾ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനു മുൻപ് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പിൻ്റേതായ ഒരു ചൂണ്ടുപലക എവിടെയെങ്കിലും കാണും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് മുൻപായിട്ട് ഓരോ വാഹനങ്ങൾക്കും പോകാനുള്ള വേഗപരിധി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്, 1 കിലോമീറ്ററിനുള്ളിൽ വെച്ചിട്ടുണ്ട്. മിക്കവാറും ഉള്ളിടത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നടത്ത് എവിടെയോ ഒരു ക്യാമറ ഉണ്ട്. അതും ശ്രദ്ധിക്കാതെ പോകുന്നവർക്കാണ് പ്രശ്നം. റോഡിൽ പ്രത്യേക ലൈനിങ് ഉണ്ട്, റോഡ് നന്നായിട്ട് നോക്കി പോകുന്നവന് അത് വേണമെങ്കിൽ കണ്ടെത്താം. ഇന്ന് നമ്മളുടെ ജീവിത വഴിത്താരകളിൽ ഇത്തരമുള്ള മുന്നറിയിപ്പിൻ്റെ ബോർഡുകളോ ലൈനുകളോ ഒന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഫൈന് തുല്യമായ ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഹൃദയംഗമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. ചിലപ്പോൾ പ്രിയമുള്ളവരെ, എല്ലാവരും ബുദ്ധിയുള്ളവരൊന്നും ആകണമെന്നില്ല. ചിലർക്ക് ചില കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാൻ പറ്റും, ചിലർ ചിലരെക്കുറിച്ച് ഒന്നും പറയത്തില്ല, വളരെ താത്വികമായി ട്രിക്കോടുകൂടി സംസാരിക്കും. എന്നാൽ മറ്റ് ചിലർക്ക് ഇതൊന്നും അറിയത്തില്ല. കോലായിക്ക് വായാലേ നാശമെന്ന ചൊല്ല് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു ചൊല്ലാത്, കോലായിക്ക് വായാലേ നാശം. കോല എന്ന് പറയുന്നത് ഒരു മത്സ്യമാണ്, അതിൻ്റെ ചുണ്ട് നീണ്ടതാണ്. വല വീശുമ്പോൾ മുക്കുവൻ്റെ വലയിൽ, വലക്കാരൻ്റെ വലയിൽ ഈ കോലാമീൻ പെടും. പക്ഷേ കോല വായടച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ അതിന് വേണമെങ്കിൽ ആ വലയുടെ ഇടയിലൂടെ വെളി ചാടാവുന്നതേ ഉള്ളൂ. പക്ഷേ വലയിൽ കുടുങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അതറിയാതെ വാ തുറക്കും, അതുകൊണ്ട് ആ വായ വലയിൽ കുടുങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് കോലായ്ക്ക് വായാലേ നാശം.
നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, നമ്മൾ ഇരട്ടിയായിട്ട് പറയുന്നു, അത് പത്ത് മടങ്ങായിട്ട് മറ്റുള്ളവർ ചെന്ന് തിരിച്ചു പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്നു. ചുരുക്കത്തിൽ വിതച്ചവനും കൊയ്തവനും ഒന്നുമില്ലാത്തൊരനുഭവമായിട്ട് മാറ്റപ്പെടുകയാണ്. ജീവിതത്തെ ഭയഭക്തിയോടുകൂടി സമീപിക്കണം. ചിലപ്പോൾ നിഷ്കളങ്കരായ മനുഷ്യരായിരിക്കാം അവരുടെ ദുഃഖങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത്. നമ്മളെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും അനേകർക്കുണ്ട്. ഇവിടെ ശലോമോൻ എന്നിട്ട് അതിനെ വിശദീകരിച്ചു പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ തുടർന്നും പറയുന്നു, നീയും ഇതുപോലെ മറ്റുള്ളവരെ പല പ്രാവശ്യം ശപിച്ചിട്ടുള്ളത് നിന്റെ ഹൃദയം അറിയുന്നുവല്ലോ. നമ്മളും പലരെക്കുറിച്ചും പലതും പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ. അത് ചിലരൊന്നും അറിഞ്ഞിട്ടില്ല, ചിലർ പ്രതികരിച്ചിട്ടില്ല, അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ശലോമോൻ അതിന് കൊടുക്കുന്ന സബ്സ്റ്റാൻഷ്യേറ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. അതൊരു പ്രത്യേക മെത്തഡോളജിയാണ്. ഇന്നതിനൊക്കെ നീ നിശബ്ദനാകണം, എല്ലാത്തിനും നീ ചെവി കൊടുക്കരുത്, നിന്റെ ദാസൻ നിന്നെ നിന്ദിക്കാൻ ഇടയാകരുത്. അതിൻ്റെ കാരണമായിട്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് പറയുന്ന ഒരു ഒരു ഫാക്റ്റാണത്. നീയും പലപ്പോഴും പലരെയും നിന്ദിച്ചിട്ടുണ്ട്, നീ പലരെ ദുഷിച്ചിട്ടുണ്ട്. അത് ദൈവം ചിലപ്പോഴൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ആലോചനകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ചില ബലഹീനതകൾ വന്നിട്ടുണ്ട്. നമ്മൾ ചിലരോടൊക്കെ ക്ഷമിക്കേണ്ടതും അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് പലതും കണ്ണടച്ച് കാണിക്കുന്നില്ല. നമ്മളുടെ ഗുരുക്കന്മാരും മുതിർന്നവരുമൊക്കെ നമ്മൾ പലതും തെറ്റ് ചെയ്തിട്ടും അറിയാത്ത ഭാവം നടിച്ചിട്ടില്ല. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര വിധികർത്താക്കളും ന്യായ സംരക്ഷകരുമാണ്. അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടും തങ്ങളെക്കാൾ ചെറിയ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ പറ്റാതെ പോകുന്നു. കർത്താവ് ഉപമയിൽ പറഞ്ഞത് അതുതന്നെയാണ്. ഒരു യജമാനൻ അവന് 10,000 നാണയം കടപ്പെട്ടവനോട് ക്ഷമിച്ചു കൊടുത്തു. അവൻ തിരിച്ചു പോയപ്പോൾ അവന് 100 നാണയം കടപ്പെട്ട ഒരുത്തനെ കണ്ട് അവൻ്റെ കുത്തിന് പിടിച്ച് തനിക്ക് തരാനുള്ളതൊക്കെ ഇപ്പോൾ തന്ന് തീർക്കണമെന്ന് പറഞ്ഞ് അത് സാധിക്കാതിരുന്നപ്പോൾ അവനെ കൊണ്ട് കാരാഗ്രഹത്തിലാക്കി അവനിൽ നിന്ന് ബലപ്രയോഗം നടത്തി അതെല്ലാം വാങ്ങിച്ചെടുത്തു. അപ്പം 10,000 നാണയം തന്നോട് യജമാനൻ ക്ഷമിച്ചിട്ടും 100 നാണയം തരാനുള്ളവൻ്റെ കുത്തിന് പിടിച്ച് അവനെ ഉപദ്രവിച്ച് ന്യായാധിപന്മാരുടെ മുൻപിലേക്ക് കൊണ്ടുപോയതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതറിഞ്ഞ് യജമാനൻ 10,000 നാണയം കടപ്പെട്ടവനെ വിളിച്ച് ആ ഉപദ്രവിയെ വിളിച്ചിട്ട് അവനുള്ളതൊക്കെയും കൊടുത്തു തീർക്കുവോളം അവനുള്ളതെല്ലാം വിറ്റുകൊടുത്ത് അവൻ്റെ കടം വീട്ടുവാൻ ആവശ്യപ്പെടുകയാണ്. ദൈവം ചിലപ്പോൾ നമ്മളോടും ഇത്തരത്തിലൊക്കെ ഇടപെടേണ്ടി വരും. ഇന്നത്തെ കാലവും സാഹചര്യങ്ങളുമൊക്കെ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വരവ് സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച് സമൂഹം ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. മറിയ എന്നവളുടെ മകനെന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാചുള്ളവനെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ നോക്കി ദൈവമല്ലാത്തവനെന്ന് പറഞ്ഞിട്ടുണ്ട്. നിരീശ്വരനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും കർത്താവ് മറുപടി പറയാൻ പോയിട്ടില്ല. നീതിമാന്മാരും പുണ്യവാന്മാരും ഒക്കെ അങ്ങനെ ആയിരുന്നു. വിശുദ്ധനായ ഒരു സന്യാസിയുടെ ജീവിതചര്യയെക്കുറിച്ച് പറയുന്നത് ഒരു വലിയ ഏകാന്ത സ്ഥാനത്ത് കുന്നിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അദ്ദേഹം ഒത്തിരി വിശുദ്ധ പ്രവൃത്തി ചെയ്ത മനുഷ്യനാണ്. ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ടുമുണ്ട്. എന്നാൽ ശത്രുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊരു സ്ത്രീ കടന്നു വന്ന് അദ്ദേഹത്തോട് അദ്ദേഹമാണെന്ന് മനസ്സിലാക്കാതെ ചോദിക്കുകയാണ്, മുകളിൽ ചെന്നാൽ ഗുരുവിനെ കാണാൻ പറ്റുമോ? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞത്, ആ നല്ലവനായ സന്യാസി പറഞ്ഞത്, അയ്യോ അങ്ങോട്ട് പോയേക്കരുത്, അവൻ മഹാപാപിയാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെയല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്, അത് നിനക്കറിയാത്തത് കൊണ്ടാണ്, നീ അങ്ങോട്ട് പോകരുത്. ആ സ്ത്രീ ദുഃഖിതയായി തിരിച്ചു പോകുന്നു. ആ സ്ത്രീ തേടി വന്ന, എന്നാൽ അവൾ തിരിച്ചറിയാതെ പോയ ആ ഗുരു സന്യാസിവൃതൻ മുട്ടിന്മേലിരുന്ന് കണ്ണുനീരോടെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു പോയപ്പോൾ അവൾ എന്തിനു വന്നോ അവൾക്ക് സൗഖ്യവും കിട്ടി. പ്രിയമുള്ളവരെ,
നിർമ്മലരുടെയും വിശുദ്ധരുടെയും ഒക്കെ അനുഭവം ഇങ്ങനെയാണ്. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്, മനുഷ്യൻ പറയുന്നതിനെല്ലാം നീ ശ്രദ്ധ കൊടുക്കരുത്. നിനക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒത്തിരിയുണ്ട്. അവരിവരും പറയുന്നതിൻ്റെ പിന്നാലെ പോയാൽ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നീ മാറിപ്പോകും. നിന്നെ വലിയവനായ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒത്തിരിയുണ്ട്. നീ കേൾക്കേണ്ടത് ലോകത്തിൻ്റെ വാക്കുകളല്ല, ആ സുന്ദർസ്തുതിക്കുന്ന വീട്ടിലെ ഇമ്പങ്ങളുടെ സ്വരം നീ കേൾക്കണം, നമ്മൾ കേൾക്കണം. അവിടുത്തെ പാട്ടുകളും സ്തുതിഗീതങ്ങളും കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇവിടുത്തെ നിന്ന് കേൾക്കാൻ നമുക്ക് സമയമുണ്ട്. ദൈവസന്നിധിയിലെ ഘോഷസ്വരങ്ങൾ കേൾക്കുമ്പോൾ ഇവിടുത്തെ അല്പമായ നിന്ദാസ്വരങ്ങൾ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മളങ്ങനെ കേൾക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവസ്വരം കേൾക്കുന്നില്ല. ഇമ്പമേറിയായി നിന്നൻപുള്ളാസ്വരം മുൻപേ നാടുന്നു സാധാ കേൾപ്പിക്കേണമേ. ദൈവത്തിൻ്റെ ഇമ്പമേറിയ സ്വരം അത് നമ്മുടെ മുൻപേ പോകുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് മാത്രം പോകുക. അത് കേൾക്കുവാൻ വേണ്ടി ഭൗതിക കാതുകളെ നമ്മളൊന്ന് അടയ്ക്കാം. നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ദൈവത്തിൻ്റെ സ്വരമുള്ളപ്പോൾ, നീ എൻ്റെ പുത്രൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വരമുള്ളപ്പോൾ, കൊള്ളരുതാത്തവൻ എന്നുള്ള ലോകത്തിൻ്റെ സ്വരം നമ്മൾക്ക് കേട്ടില്ല എന്ന് നടിക്കാം. നല്ലവനും വിശ്വസ്തനും ആയ ദാസ എന്നുള്ള ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ വേണ്ടി അശുദ്ധനെന്നും കൊള്ളരുതാത്തവനെന്നുമുള്ള ലോകത്തിൻ്റെ വിളി നമുക്ക് മറക്കാം. നല്ലവനും വിശ്വസ്തനുമെന്നുള്ള ദൈവത്തിൻ്റെ ഇമ്പസ്വരം കേൾക്കുവാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ നിന്ദാവാചകങ്ങൾ കേട്ടിട്ടില്ല എന്ന് നമുക്ക് നടിക്കാം. ദൈവത്തിൻ്റെ നെഞ്ചോട് ചേരുവാൻ, ആ സുഖം ആസ്വദിക്കുവാൻ ലോകാസക്തികളുടെ സുഖം നമുക്ക് വേണ്ട എന്ന് വയ്ക്കാം. ദൈവത്തിൻ്റെ പാതയിലൂടെ മുന്നേറുവാൻ തക്കവണ്ണം ലോകം കാട്ടിത്തരുന്ന ചില പാതകൾ, ലാഭങ്ങൾ വേണ്ട എന്ന് നമുക്ക് കുറിക്കാം. ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ പിന്നാലെ ആയിരുന്നു കൊണ്ട്, ദൈവം എന്നെക്കുറിച്ച് ഇവന് ചെവി കൊടുപ്പീനെന്നുള്ള ശബ്ദം പറയുമെന്നുള്ള ഉറപ്പോടുകൂടി ഇന്ന് നമ്മളുടെ ചില വാക്കുകൾ ചിലരെ നിന്ദിക്കുന്നുവെങ്കിൽ അത് നമുക്ക് മറക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ളത്, എൻ്റെ ദൈവമേ, നീ എൻ്റെ വാക്കുകൾക്ക് ചെവി തരുമല്ലോ. നീ എൻ്റെ നീതിയും വീണ്ടെടുപ്പുകാരനും ന്യായാധിപനും രക്ഷകനുമാകുന്നുവല്ലോ. നിന്റെ ന്യായീകരണം എനിക്ക് മതി. എന്നെ നിന്ദിച്ചവരോട് മറുപടി പോകാൻ പറയാതെ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ കേൾക്കാം. അതെ, അവിടെ സ്വർഗത്തിൽ ഉയരുന്ന ദൂതന്മാരുടെ സ്തുതിഘോഷങ്ങളുണ്ട്, സങ്കീർത്തന ധ്വനികളുണ്ട്, മുത്തിനാൽ നിർമ്മിതമായ ഒരു വലിയ രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ചിലതുപേക്ഷിക്കുവാനും കേട്ടില്ലെന്ന് നടിക്കുവാനും ചിലരെക്കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന നല്ല കാര്യങ്ങൾ സാക്ഷിക്കുവാനും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ജ്ഞാനിയുടെ വാക്കുകൾ അതിന് നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Yeah.